സെക്രട്ടറി സാർ, ഗുരുതര ആരോപണം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ എം എൽ എ അല്ല, ബി ജെ പിയുടെ നേതാക്കന്മാരല്ല ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കൊലപാതകം നടത്തുന്ന എ ഡി ജി പി, അതിന് പിന്തുണ നൽകുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, കാൽ പിടിക്കുന്ന എസ് പി, ഗുണ്ടാസംഘം പോലും നാണിക്കുന്ന രീതിയിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിന് പരിരക്ഷ നൽകുന്ന, എല്ലാ ഒത്താശയും നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു സി പി എം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഗുരുതര ആരോപണങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? എനിക്കിതിന് അകത്ത് പ്രത്യേകിച്ച് ഷോക്കൊന്നുമില്ല. ഞാൻ 35 വർഷത്തോളം ഇതിനകത്ത് ജോലി ചെയ്തതുകൊണ്ട് എനിക്കതിനകത്ത് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നില്ല. ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ എന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ച ആദ്യകാലം തൊട്ട് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസ് തരുന്നുണ്ടായിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ്, നിരാശാജനകമായിട്ട് ആരും അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതെല്ലാം കൂടുതൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ഇന്ന് അദ്ദേഹം എം എൽ എ അൻവർ എം എൽ എ അദ്ദേഹം പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വട്ടിക്കോള് ഒരു ഉന്നത വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് ഇടയായി. എം എൽ എ ആണല്ലോ ചീഫ് പ്രോട്ടോകോൾ പ്രകാരം ചീഫ് സെക്രട്ടറിയെക്കാളും ഉന്നത പദവിയിലുള്ള വ്യക്തിയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം അത് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സഹിക്ക വയ്യാതായ സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാരണം അദ്ദേഹം പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. പി ശശിയെ നേരിൽ കണ്ട് അദ്ദേഹം പലതവണ കാര്യങ്ങൾ അറിയിച്ചതാണ്. അതായത് പോലീസിൻ്റെ പോക്ക് ശരിയല്ല എന്ന് അറിയിച്ചതാണ്. പക്ഷേ അതിനോടൊന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ട് സഹികെട്ട് ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പി ശശിയെ പറ്റി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം നയനാട് സാറിന്റെ കൂട്ടത്തില് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. ശ്രീ എ പി കുര്യൻ അദ്ദേഹം 87-91 അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന അടുത്ത ടേമിൽ നയനാട് സാറിന്റെ കൂടെ 96-2001 വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ത്രീ വിഷയമായിട്ടുള്ള പാർട്ടിയിലെ അംഗങ്ങൾ തന്നെ ഉയർത്തിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കൊടുത്തില്ല, ദിനേശം പുത്തലത്തിനാണ് കൊടുത്തത്. പിന്നെ ആൾക്കാർ ഈ രാഷ്ട്രീയ നേതൃത്വം പറയുന്ന പോലെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതെ, പിന്നെ അദ്ദേഹം വന്നത് അഗ്നിശക്തി വരുത്തിയാണ് വന്നതെന്നൊന്നും ആർക്കും ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. സാധാരണ പറയുന്ന കുറ്റകൃത്യത്തിൽ വന്നു കഴിയുമ്പം അഗ്നിശുദ്ധി വരുത്തി വരണം എന്നാണ് പറയുന്നത്. നമ്മുടെ അഗ്നിശുദ്ധി എന്ന് പറയുന്നത് വളരെ സാന്ദർഭികമായ ഒരു വാക്കായിട്ട് മാത്രം നമുക്ക് കൂട്ടിയാൽ മതി. കാര്യം ഇവരാരും ആഴിയിലൊക്കെ ചാടി ശുദ്ധിയൊന്നും പഴയകാലത്തെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലുള്ള ആഴിയിലൊക്കെ ചാടിയുള്ള ഒരു അഗ്നിശുദ്ധി ഒന്നും വരുത്തിയല്ല വരുന്നത്. ഇവരാരിലൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അഗ്നിശക്തി എന്ന് പറയുന്നത് ഹോണറബിൾ അക്യുറ്റൽ ആയിരിക്കണം, ടെക്നിക്കൽ അക്യുറ്റൽ പോലും അല്ല. അത് തെറ്റാണ് കാര്യം. പോലീസുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, കേസ് ഡൽഹി പോലീസ് കമ്മീഷണർ വേഴ്സസ് മേഹർ സിംഗ് എന്ന് പറഞ്ഞ കേസിനകത്താണ് പറഞ്ഞത് ഈ ടെക്നിക്കൽ അക്യുറ്റൽ കാര്യം സാക്ഷികളൊക്കെ വരുത്തിയും ഭീഷണപ്പെടുത്തിയും വേണമെങ്കിൽ ദൃക്സാക്ഷി കൊണ്ട് അവരെ കൊല്ലുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ നാട്ടിലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പ്യുവർ ഹോണറബിൾ അക്യുറ്റൽ തീർത്തും നിഷ്കളങ്കനാണെന്ന് കോടതി ബോധ്യപ്പെട്ടിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആയിട്ടല്ല വന്നേക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും എന്തിനാണ് കൊണ്ടുവന്നത്? ഈ ഇതിലും പരിശുദ്ധരായ നിർമ്മല ഹൃദയമുള്ള വിവരമുള്ള ആൾക്കാരും സി പി എമ്മിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല. കാരണം സി പി എമ്മിലെ തീർച്ചയായിട്ടും ആദർശ ശുദ്ധി ഉള്ളവരുണ്ട്, ബി ജെ പിയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ വളരെ ദൗർഭാഗ്യമായ ഒരു സാഹചര്യത്തിൽ ഇത്ര ശുദ്ധിയുള്ള മനുഷ്യർക്ക് ഒരു സ്ഥാനവും പൊതുവെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കിട്ടാറില്ല. കാരണം അവർ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത അനുസരിച്ചിട്ട്
കുറച്ച് കേസും ചീറ്റിംഗ് കേസും അല്ലെങ്കിൽ ഇതുപോലെ ബലാത്സംഗ കേസും കൊലക്കേസും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒരു ഹീറോ പരിവേഷം അവർക്ക് കിട്ടത്തുള്ളൂ. ഹീറോ അല്ല, അവരെ സത്യത്തിൽ വില്ലനാണ്. നമ്മൾ ഹീറോ പരിവേഷം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് ഇരുത്തും. നമുക്ക് എപ്പോഴും വേണ്ടുന്നത്, നമുക്കറിയാം ഇത് ഭഗത് സിംഗിൻ്റെ നാടാണ്, സ്വാതന്ത്ര്യസമര സേനാനികൾ എല്ലാവരും ബ്രിട്ടീഷുകാരുടെ തോക്കിനെതിരെ തങ്ങൾ ഓരോരുത്തരും കൊല്ലപ്പെടുമെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി നെഞ്ചു വിരിച്ച് ബ്രിട്ടീഷ് പടയെ ഇവിടുന്ന് ധാർമ്മിക യുദ്ധത്തിൽ കൂടി അവരിവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ നമുക്ക് മൂല്യാധിഷ്ഠിതമായ ഒരു പിന്നെ ഭരണം വേണം. സർദാർ പട്ടേലൊക്കെ പറഞ്ഞ വലിയ മൂല്യങ്ങളുണ്ട്, ഗാന്ധിജി പറഞ്ഞ വലിയ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഏറ്റുപിടിച്ച് വേണം ഓരോ പോസ്റ്റിലും നമുക്ക് ആൾക്കാരെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം തൊട്ടു മുമ്പ് എം ബി ജയരാജൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ട് ജയിലിൽ കിടന്നിട്ട് വന്ന് വീണ്ടും പിടിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചു. പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ മോശപ്പെട്ട ഇരുണ്ട സ്റ്റേറ്റുകളെന്ന് പറയാവുന്ന ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡിൽ പോലും ഇത്തരത്തിൽ ജയിലിൽ കിടന്നവരെ പിടിച്ച് ഒരു മുഖ്യമന്ത്രി പോലും പിടിച്ച് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവരെ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു? കേരളത്തില് 100% സാക്ഷരത ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സാംസ്കാരിക നായകന്മാരാരും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ നായകര്,